അമ്മമ്മന്റെ ഡ്രസ്സിന്റെ കളറാണ്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. എന്തായാലും കുടിച്ചു നോക്കട്ടെ. അടിപൊളി അടിപൊളി. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് മാതളം ജ്യൂസാണ്. മാതളം ജ്യൂസ് പറയുമ്പോൾ ഇപ്പോഴൊക്കെ നല്ല വെയിലാണ്, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വെയിലാണ്. അപ്പോൾ നമ്മൾക്ക് ഈ മാതളം ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡൊക്കെ കൂടും. നമ്മൾക്ക് എന്തെങ്കിലും ഒരു വയ്യാകൾ വന്നിട്ടുണ്ട് വെച്ചാലും ഡോക്ടറുകൾ പറയണത് എന്താണ്, നമ്മൾക്ക് മാതളം ജ്യൂസൊക്കെ ഒന്ന് കുടിക്കി എന്നൊക്കെ നമ്മുടെ അടുത്ത് പറയാം. അത്രയും നമ്മുടെ ദേഹത്തിന് നല്ലതാണ് മാതളം ജ്യൂസ്. കുട്ടികൾക്ക് തുടങ്ങി വലിയ ആൾക്കാർ വരെയും ഈ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മളിപ്പോൾ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾക്ക് എന്തെങ്കിലും ഒരു വയ്യാകം തോന്നിയിട്ടെങ്കിൽ ഒരു മാതളം ജ്യൂസും നമ്മൾ കുടിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ്, അതിൽ നിന്ന് കഴിഞ്ഞിട്ടേ മറ്റുള്ള ജ്യൂസുകളൊക്കെ നമ്മൾ കുടിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആ ജ്യൂസ് വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് മാതളം, ഒരു നാരങ്ങ, പഞ്ചസാര, ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അത് നമ്മൾക്ക് ഐസ് ക്യൂബ് ഇട്ടടിക്കുക, തണുത്ത വെള്ളം വെച്ചടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം വെച്ചടിക്കുക, സാധാരണ വെള്ളം വെച്ചടിക്കുക, അതൊക്കെ വെള്ളം ഒഴിച്ചടിക്കണതൊക്കെ അവരവരിൻ്റെ ഇഷ്ടം. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമുക്കിതാ, ഞാനൊക്കെ ഒന്ന് കീറി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നോക്കിക്കോളൂ, ഇത് വേഗം ഈസിയായി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കീറിയിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ഒരു മാതളം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുത്തും കൊണ്ട് എന്ത് കേട്ടും, ഇതിനെ ഒന്നിങ്ങനെ കത്തിയെടുത്തിട്ട് ക്രിക്ക് ക്രിക്ക് എന്നൊക്കെ അങ്ങോട്ട് കീറും. പക്ഷെ ഞാൻ ഈസിയായി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് ഇതിന് സ്ക്വയറായിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഓരോ വെള്ള കാണുന്നതിൽ കൂടി നമ്മൾ ഓരോ വരയിട്ട് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും. കറപുറവൊന്ന് പൊളിക്കണ്ട എന്നാണ് പറയണത്. ഒരുപാട് ഉള്ളിലേക്ക് കയറണ്ട, ആ വെള്ള വെച്ചിട്ട് വേണം നമ്മളങ്ങനെ കീറി കൊടുക്കണെങ്കിൽ. ഇനി നമ്മൾക്ക് ആ ഇതിനെ ഒന്ന് പൊളിച്ചെടുക്കുക എങ്ങനെയാണെന്ന്. പാത്രം വെച്ച് കൊടുക്കുക, ഇത് കണ്ടില്ലേ, നാലാ ഭാഗവും ഇങ്ങനെ ഒന്ന് മെല്ലെ ഒന്നിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞതാ വൃത്തിയായിട്ട് വരും. ഇനി നമുക്കിതിനെ മെല്ലെ ഒന്നിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും, കണ്ടില്ലേ, ഇത്രേ പണിയുള്ളൂ. കർക്കാപ്പുറുക്കാന്നൊന്നും മുറിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയണത്. എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഇതാകുമ്പോൾ ഇതാ മണി ഇങ്ങനെ ഈസിയായിട്ട് ഇങ്ങനെ തള്ളിവിടാൻ പറ്റുന്നത് ഓരോന്നിൻ്റെ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാ പൊട്ടാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഒന്നും കൂടി പറഞ്ഞുതരാം, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പറയണ കേട്ടിട്ടുണ്ട്, ഇതിൻ്റെ തൊലി വന്നിട്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് അഥവാ കുട്ടികൾക്കൊക്കെ നമ്മൾക്ക് ഒരുപാട് ലൂസ് മോഷൻ പോവും, വയറ്റിന്ന് പോവും, ആ സമയത്ത് ഇത് പൊടിച്ചിട്ട് ഇതിൻ്റെ പൊടി തേനിൽ ചാലിച്ച് കൊടിച്ച് വെച്ചാൽ മാറുന്ന പറയണ കേട്ടിട്ടുണ്ട്. പക്ഷെ അത്രയും നല്ല മരുന്നാണ് ഇതെന്ന് ഞാൻ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ പറിച്ചെടുക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ തൊലിയൊക്കെ എടുത്തു കഴിഞ്ഞു. തൊലിന്ന് എല്ലാം എടുത്ത് ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിന് വേണ്ടത് നമുക്കൊരു ജ്യൂസ് ജാറ്, വലിയ ജ്യൂസ് ജാർ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് എന്താണ്, മാതളങ്ങൻ്റെ എടുത്തതെല്ലാം ഇതിലിട്ട് കൊടുക്കാം. മൂന്ന് മാതളം എടുത്തിട്ടുണ്ട്, ഏകദേശം 1 കിലോ വരും, അത്ര എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്, നാരങ്ങ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തണുപ്പാണല്ലോ, എല്ലാം തണുപ്പായിക്കോട്ടെ. ഞങ്ങൾക്ക് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ 2 കവള് പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര വേണവർക്ക് ഇടുക, വേണ്ടാത്തവർക്ക് ഇടണ്ട, പക്ഷെ ടേസ്റ്റിയായി കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഒന്ന് അടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്, കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കേണ്ടതിൽ നോക്കിക്കോളൂ. ഇനിയും കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം, നമുക്ക് പകുതി അടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഒരു കുറച്ച് ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. അതിൽ അങ്ങനെ കുരുവുണ്ടാവും, അപ്പോൾ അരിച്ചെടുക്കുക. അരിച്ചെടുക്കാതെ അത് കുടിക്കണവരുമുണ്ട്, പക്ഷെ അരിച്ചാലേ നമുക്ക് നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ അരിച്ചരിച്ച് ഈ ലെവൽ എത്തിച്ചു. ഇത് കണ്ടല്ലോ, അങ്ങനെ കുരുവ് അതിൻ്റെ അതിന് വേണ്ടിയിട്ടാണ് അരിക്കാൻ പറയണത്. അപ്പോൾ അങ്ങനെ നമ്മളെ നിറയെ കുരുവൊക്കെ കൂടെ അരിച്ച് കളഞ്ഞു. അപ്പോൾ നമുക്കിനി ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ബാബു, നമ്മുടെ മാതളം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പുഷ്പമ്മ മാതളം ജ്യൂസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി വലിയ വിശദീകരണമൊന്നുമില്ല, ഗംഭീരമായിട്ട് കാണാൻ നല്ല അടിപൊളി ചേരുവകൾ ചേർത്തിട്ട് നാരങ്ങയൊക്കെ പിന്നിലെ ഗംഭീരമായിട്ടുള്ള ഒരു അടിപൊളി മാതളം ജ്യൂസ്. കാണുമ്പോൾ തന്നെ അറിയാം പുഷ്പമ്മന്റെ ഡ്രസ്സിന്റെ കളറാണ്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. എന്തായാലും കുടിച്ചു നോക്കട്ടെ. കുടിച്ചു നോക്കാം.
അടിപൊളി പറഞ്ഞ അടിപൊളി. ആ ഈ ചൂടില് ഈ മാതളം കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലൊരു ഉന്മേഷം കിട്ടും, ചൂട് ഏൽക്കില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ. അത്രയും ഗുണമുള്ള സാധനമാണിത്. ഒരുപാട് ബോഡിക്ക് പല രീതിയിലും ബ്ലഡിനാണെങ്കിലും പ്ലേറ്റ്ലെറ്റിനാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന ഉത്തമമായിട്ടുള്ള അടിപൊളി ഐറ്റമാണ് നമ്മുടെ മാതളം ജ്യൂസ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ മാതളം ഒരെണ്ണം ആണെങ്കിലും സൂപ്പറായിട്ട് അടിച്ച് അടിപൊളിയായിട്ട് എല്ലാവരും കൂടി കഴിക്കുക അല്ലേ. ചൂടൊന്ന് വിടട്ടെ, അത് വരയ്ക്കും ഇങ്ങനത്തെ ഒക്കെ അടിച്ച് അടിച്ച് കുടിക്കുക. ചൂടുകാലങ്ങളിൽ പരമാവധി ജ്യൂസുകളും ഫ്രൂട്ട്സുകളൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ശരീരം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ മാതളം ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചിട്ട് പുഷ്പമ്മനെ അറിയിക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇതുപോലത്തെ അടിപൊളി കിടുക്കാച്ച് വെറൈറ്റി ജ്യൂസുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും പാടി കിച്ചൻ്റെ ബൈ.